Ella SSLC Machan Margo Machatical Video Swagam, number Antipoli study plan Madan Mumbo to Bunda, Idibatuno Divasam under SSLC, Ella chapter cover Jada, full A plus lake, Ethanamula, Ure election Mataman and Umbrella, Adurapa at Mutti Patta Shaman, your study plan follow Jada, Ningalka Ethi Cherangayim, Iniangrim, your study plan, Ibra Vetsangla Ningal Pindra on the Boykanyan, Guarantiana Ningalka A plus Mata, Ningalka SSLC Padixania, Protangarangayim. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഈ ഒരു സ്റ്റഡി ടേബിൾ രാവിലെ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് കൂടുതൽ സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നാളെ മുതൽ രാവിലെ 7 മണിക്ക് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ടൈം ടേബിൾ തരാം വീഡിയോ ആയിട്ട് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് കൂടി വീഡിയോയിൽ പറഞ്ഞു മനസ്സിലാക്കിത്തരാം നിങ്ങളത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10A+ എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പിന്നെ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഈ പ്രീ മോഡൽ എക്സാം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പ്രീ മോഡൽ എക്സാമിൽ ഈ ഒരു ടൈം ടേബിൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മാറ്റാൻ കഴിയില്ല മോഡൽ എക്സാമിൽ ഈ ഒരു ടൈം ടേബിൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല കാരണം മോഡൽ എക്സാമിന് 2 ദിവസം മുമ്പ് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ മോഡൽ എക്സാമിനിടയ്ക്ക് ഈ ഒരു ടൈം ടേബിൾ വന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ പഠനം തുടരുക അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പഠിക്കാൻ തന്നിരിക്കുന്നത് അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ബയോളജിയിലെ ആദ്യ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ആദ്യ ചാപ്റ്റർ അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇത് 3 മാണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുതരാം സയൻസ് സബ്ജക്റ്റുകൾ എനിക്ക് കൃത്യമായിട്ട് എല്ലാ ഏതൊക്കെയാണ് വരുന്നതെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ പറയാം മാത്സ് ഒക്കെ നമുക്ക് അധ്യാപകരുടെ വോയിസ് വഴി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് നമ്മൾ തരാൻ ശ്രമിക്കും ഇംഗ്ലീഷിന്റെയും അതുപോലെ തന്നെ തരാം ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക നമുക്ക് യൂട്യൂബ് വഴി എത്തിക്കാൻ കഴിയാത്ത ഇൻഫർമേഷൻസ് ഉറപ്പായിട്ടും വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് നൽകും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് നോക്കാം ആദ്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഉദ്ദീപനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അപ്പം ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ നിൽക്കുകയാണെന്നിരിക്കട്ടെ നമ്മുടെ ദേഹത്തേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചൂടുള്ള സാധനം എടുത്ത് മോന്തയ്ക്കോട്ട് ഇറങ്ങിയാന്ന് വിചാരിച്ചു പെട്ടെന്ന് നമ്മൾ മുഖം വെട്ടിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ മോന്തയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരാൾ തൂണ്ടാണെന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന് ദേഷിച്ച് തിരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ നമ്മളിൽ ഒരു പ്രവർത്തനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാക്കാൻ നമ്മളെ അതിന് പ്രാപ്തമാക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ഉദ്ദീപനം അല്ലെങ്കിൽ ആ ഒരു ഉദ്ദീപനം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു വസ്തുവിനാണെന്ന് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവികൾക്ക് പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾ അല്ലെങ്കിൽ എന്റെ ദേഹത്ത് ഒരു പ്രതികരണം ഉണ്ടാകണം ഇപ്പൊ എന്നെ ഒരുത്തൻ ഇടിച്ചാൽ ഞാൻ തിരിച്ചിടിക്കാൻ പോകും ആ ഉണ്ടാക്കുന്ന പ്രതികരണം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള സാധനം എന്താണോ അതിനെയാണ് എന്ത് വിളിക്കുന്നത് ഉദ്ദീപനം എന്ന് വിളിക്കുന്നത് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരുത്തൻ എന്റെ മോന്തക്കിട്ട് ചാമ്പുമ്പോ ആ അവൻ ചാമ്പുന്ന ആ ഒരു സാധനമാണ് ഉദ്ദീപനം ആ ചാമ്പുമ്പോ തിരിച്ചു ഞാൻ അവനെ ചാമ്പുന്നതിന് പറയുന്ന പേരാണെന്ത് എന്റെ പ്രതികരണം അപ്പൊ എന്റെ പ്രതികരണം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള സാധനത്തെ വിളിക്കുന്ന പേര് ഉദ്ദീപനം ഉദ്ദീപനം 2 തരത്തിലുണ്ട് ആന്തര ഉദ്ദീപനമുണ്ട് ബാഹ്യ ഉദ്ദീപനമുണ്ട് നമ്മൾ ഉള്ളിലുള്ള ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിശപ്പ് ദാഹം അതുപോലെ ഹങ്കർ ടേസ്റ്റി അപ്പോൾ ഇതൊക്കെയാണെന്ത് ആന്തരിക ഉദ്ദീപനം കാരണം ഒരുപാട് വിശപ്പ് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നും അപ്പൊ ആഹാരം കഴിക്കുക എന്നുള്ള എന്താണ് ഒരു പ്രവർത്തനമാണ് ഈ ആഹാരം കഴിക്കുക എന്നുള്ള പ്രവർത്തനത്തിന് നമ്മളെ പ്രാപ്തമാക്കുന്ന എന്താണ് വയറ്റിനുള്ളിൽ നിന്നുള്ള വിശപ്പ് എന്ന് പറയുന്ന ഒരു ഉദ്ദീപനമാണ് അതെന്താണ് ഒരു ആന്തരിക ഉദ്ദീപനം അതുപോലെ നമുക്ക് ദാഹം ഭയങ്കര ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ തോന്നും അങ്ങനെ വെള്ളം കുടിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാധനം എന്താണ് ഉള്ളിൽ കിടക്കുന്ന ദാഹം ഈ ദാഹമാണ് വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കുക അപ്പൊ ഇതൊക്കെ എന്താണ് ആന്തരിക ഉദ്ദീപനം അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഉദ്ദീപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു പ്രതികരണം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു പ്രേരണ എന്താണ് ആ ഒരു പ്രേരണയെ വിളിക്കുന്ന പേരാണെന്ത് ഉദ്ദീപനങ്ങൾ നമ്മളിൽ ഒരു പ്രതികരണം ഉണ്ടാക്കാൻ കാരണമാകുന്ന പ്രേരണകളെ വിളിക്കുന്ന പേരാണെന്ത് ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലൻസ് എന്ന് പറയും അതവിടെ നിൽക്കട്ടെ ഇനി സ്റ്റിമുലൻസിനെ സ്വീകരിക്കുന്നത് ഗ്രാഹികളാണ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഗ്രാഹികളുണ്ട് ഈ ഗ്രാഹികളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഓടിച്ചൊന്ന് പറയുകയാണ് എന്തൊക്കെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു പോവുകയാണ് ഇനി നിങ്ങൾ ഏറ്റവും മസ്റ്റ് ആയിട്ട് ഈ ഒരു പാഠത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യവസ്ഥ അടിസ്ഥാനപരമായിട്ടുള്ള നാഡീകോശത്തിന്റെ ഘടനയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതായത് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണ് ആക്സോണ് ആക്സോണൈറ്റ് സിനാപ്റ്റിക് ന്യൂബ് ശ്വാൻ കോശം മൈലിൻ ഷീത്ത്
ഇങ്ങനെ പറയുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റിൽ കാണാം. മസ്റ്റ് ആയിട്ടും അത് പഠിക്കുക. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങൾ ഡെൻഡ്രോണിലേക്ക് എത്തുന്നു, ഡെൻഡ്രോണിൽ നിന്നും അത് കോശശരീരമായ ആക്സോണിലേക്ക് എത്തുന്നു, ആക്സോണിൽ നിന്നും ആക്സോണൈറ്റിലേക്ക് എത്തുന്നു, ആക്സോണൈറ്റിന്റെ അറ്റത്ത് സിനാപ്റ്റിക് നോബ് ഉണ്ട്. ആ സിനാപ്റ്റിക് നോബ് ആവേഗങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അത് ഉത്തേജിക്കപ്പെടും. അപ്പൊ ഇതൊക്കെ ഞാൻ ജസ്റ്റ് റഫായിട്ട് പറയാണ്, നിങ്ങളെ പഠിപ്പിക്കല്ല, റഫായിട്ട് കാര്യങ്ങളൊന്ന് പറയാണ്. സിനാപ്റ്റിക് നോബ് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അത് ഉത്തേജിപ്പിക്കപ്പെടും. ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അതൊരു നാടിയ പ്രേക്ഷം അസറ്റൈൽ കോളേജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന നാടിയ പ്രേക്ഷങ്ങളെ ഉത്പാദിപ്പിക്കും. അതുവഴി തൊട്ടടുത്ത ന്യൂറോണിലേക്ക് നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്തു പോകും. ഒക്കുവാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇടാൻ ശ്രമിക്കാം. കാരണം എല്ലാ വിഷയവും നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൂടി ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പൊ ഉറപ്പായിട്ടും എന്ത് പഠിക്കണം, ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിക്കണം. അതുപോലെ തന്നെ മൈലിൻ ഷീത്തിന്റെയും മൈലിൻ ഷീത്തിന്റെ ധർമ്മത്തെ പറ്റിയാണ് പഠിക്കുമ്പോൾ മൈലിൻ ഷീത്ത് പഠിക്കുക, മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, സംവേദ നാഡീകോശം, പ്രേരക നാഡീകോശം, സംവേദ നാഡീകോശം, പ്രേരക നാഡീകോശം, ഇത് നിങ്ങൾ പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ സിനാപ്സ്, സിനാപ്റ്റിക് നോബ്, സിനാപ്സ് വഴിയിട്ടുള്ള ആ ഒരു ആവേഗങ്ങളുടെ സഞ്ചാരം, ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യം നാഡീവ്യവസ്ഥ, നാഡീവ്യവസ്ഥ, അതിന്റെ കേന്ദ്ര നാഡീവ്യവസ്ഥ, അതുപോലെ തന്നെ പെരിഫറൽ നാഡീവ്യവസ്ഥ, ഇത് ഉറപ്പായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പാർട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതില്ലാതെ ഒരു ചോദ്യ പേപ്പർ പോലും കാണില്ല. മസ്റ്റ് ആയിട്ട് പഠിക്കുക സെറിബ്രം, സെറിബ്രം അല്ല നമ്മുടെ മസ്തിഷ്കം, മൊത്തത്തിൽ പഠിക്കുക. സെറിബ്രം ഉണ്ട്, സെറിബല്ലം ഉണ്ട്, തലാമസ് ഉണ്ട്, മിഡിൽ ഒബ്ലങ്കേറ്റ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു പോർഷൻ മുഴുവനായിട്ടും പഠിക്കുക. അതായത് തലച്ചോറ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉറപ്പാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാകും. മസ്റ്റായിട്ടും തലച്ചോറിനെ പറ്റി പഠിക്കുക. അതിന്റെ താഴെ സുഷുമ്നെ പറ്റി പറയുന്നുണ്ട്, അതും പഠിക്കണം. അപ്പൊ ഈ തലച്ചോറ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഈ ഒരു പാഠത്തിൽ അങ്ങേയറ്റം ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ, നാഡീകോശത്തിന്റെ സ്ട്രക്ചർ, അതും മസ്റ്റാണ്, ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും. പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റിഫ്ലക്സ് പ്രവർത്തനവും റിഫ്ലക്സ് ആർക്കും, അത് മസ്റ്റായിട്ട് നോക്കിക്കണം. അതുപോലെ മദ്യം എങ്ങനെയാണ് നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഒരു കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അൽഷിമേഴ്സിനെ പറ്റിയിട്ട്, പാർക്കിൻസണിനെ പറ്റിയിട്ട്, അപസ്മാരത്തെ പറ്റിയിട്ട്, ഇത് മൂന്നും മസ്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അതുപോലെ തന്നെ സിമ്പത്തറ്റിക് വ്യവസ്ഥ, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ, രണ്ടിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെന്തൊക്കെയാണെന്ന് ഉറപ്പായിട്ടും പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇതിനകത്ത് ഇതില്ലാതെ ഒരു ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കില്ല. അതായത് പാർക്കിൻസൺ, അപസ്മാരം, അതുപോലെ തന്നെ അൽഷിമേഴ്സ് മസ്റ്റായിട്ടും പഠിക്കണം. സെറിബ്രം മസ്റ്റായിട്ട് പഠിക്കണം. ന്യൂറോണിന്റെ സ്ട്രക്ചർ, ആക്സോൺ, കോശങ്ങളിൽ നിന്നും, അതായത് നാഡീകോശത്തിൽ എങ്ങനെയാണ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കണം. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് ഈ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കും എവിടെയും പോകില്ല. 110% ഗ്യാരണ്ടിയാണ് ആ ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അപ്പൊ കൃത്യമായ ക്ലിയർ ആയി എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതൊക്കെ മസ്റ്റായിട്ട് പഠിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പാണ്, എവിടെയും പോകില്ല. ഇനി നമുക്ക് ആ കെമിസ്ട്രിയുടെ ആ ഒരു ചാപ്റ്റർ കൂടെ പറയാം. കെമിസ്ട്രി നമുക്ക് തന്നിരിക്കുന്ന ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് സംഭവിക്കുന്നു, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് മുമ്പ് എന്ത് സംഭവിക്കുന്നു, കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് ക്ലിയർ ആക്കിയോ പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞുതരാം ബ്രീഫ്. ഒരുപാട് ഞാൻ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. ഒരു ഗ്രൂപ്പ്, അതായത് 18 ഗ്രൂപ്പ് ഉണ്ടല്ലോ, 18 ഗ്രൂപ്പ് ഉണ്ട്, എന്റെ 7 പീരിയഡുകൾ ഉണ്ട്. ഇതിനകത്ത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോവാന്നിരിക്കട്ടെ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം എന്തുകൊണ്ട് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. കൃത്യമായിട്ട് മൈൻഡിൽ പഠിച്ച് സെറ്റാക്കി വെച്ചോ, ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് പോരുമ്പോൾ എന്ത് സംഭവിക്കും, ആറ്റങ്ങളുടെ വലിപ്പം കൂടും, മൂലകങ്ങളുടെ വലിപ്പം, അതായത് ആ മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ വലിപ്പം കൂടും. അതുപോലെ തന്നെ വേറൊരു മാറ്റം എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടും, ഷെല്ലുകളുടെ എണ്ണം കൂടും. മനസ്സിലായല്ലോ. അപ്പൊ ഈ പോയിന്റ് കൃത്യമായിട്ട് വെക്കുക. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്, ഉറപ്പായിട്ടും ഇത്രയും സംഭവിച്ചിരിക്കും. ആറ്റത്തിന്റെ വലിപ്പം കൂടിയിരിക്കും, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയിരിക്കും, ഷെല്ലിന്റെ അതിന്റെ കൂടുതൽ വലിപ്പം, വലിപ്പം ഷെല്ലിന്റെ എണ്ണം കൂടിയിരിക്കും, ഇത് മൂന്നും കൂടിയിരിക്കും. പീരിയഡിൽ നിന്നും ഇടത്തുനിന്നും വലത്തോട്ട് പോകും, നമ്മുടെ ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല. അതേസമയം എന്താ സംഭവിക്കുന്നത്, ആറ്റത്തിന്റെ വലിപ്പം കുറയും, ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയും. മനസ്സിലായപ്പോ പീരിയഡിൽ ഇടത്തുനിന്നും വലത്തേക്ക് പോയാൽ, പീരിയഡിൽ ഇടത്തുനിന്നും വലത്തേക്ക് പോയാൽ, ഗ്രൂപ്പുകൾ മുകളിൽ നിന്നും താഴേക്ക് വന്നാൽ, രണ്ടും ക്ലിയർ ആക്കി വെക്കുക. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു ഗ്രൂപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ ആറ്റങ്ങളുടെ വലിപ്പം കൂടും, ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം കൂടും,
ഷെല്ലുകളുടെ എണ്ണം കൂടും. അതേസമയം പീരീഡിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം കുറയും, ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം കൂടും. കൃത്യമായ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം കൂടും, അതേസമയം പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം കൂടും, ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം കുറയും. അതുപോലെ തന്നെ ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരും. പീരീഡിൽ ഏറ്റവും ഇടത്തെ സൈഡ് ഇങ്ങി അറ്റം ഇരിക്കുന്ന ആ ഒരു ആറ്റത്തിന് ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ആ ഒരു ഇടത്തുനിന്ന് വലത്തോട്ട് പോയി ഇങ്ങി അറ്റം വരുമ്പോൾ ഏറ്റവും ഇങ്ങി അറ്റമുള്ള ആ ഒരു മൂലകത്തിന്റെ ആറ്റത്തിന്റെ വലിപ്പം ഇത്രയും ആയിരിക്കും. ദാ ഇത്രയും പീരീഡിൽ ഏറ്റവും ഇടത്തെ സൈഡിലുള്ളത് ഇത്രയും ഉണ്ടെങ്കിൽ ആ ഒരു ഇങ്ങിയ വലത്തോട്ട് പോയി വലത്തോട്ട് പോയി ഇങ്ങി അറ്റം വരുമ്പോൾ അത് ഇത്രയായിട്ട് മാറും. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി. ഇതാണ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ പീരീഡിലും ആറ്റങ്ങളുടെ വലിപ്പത്തിലും അതുപോലെ ഇലക്ട്രോ പോസിറ്റിവിറ്റിയിലും ഇലക്ട്രോ നെഗറ്റീവിറ്റിയിലും വരുന്ന മാറ്റം. മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടും. അതുപോലെ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും, ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയും. ഓപ്പോസിറ്റ് ആണ്, മുകളിൽ കൂടുമ്പോൾ താഴെ കുറയും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ സബ്ഷെല്ലുകൾ, അതുപോലെ എസ് പി എ ഡി എ എഫ് ഇങ്ങനെ മൂന്ന് ഇങ്ങനെ നാല് സബ്ഷെല്ലുണ്ടെന്നും കെ എൽ എം എൻ എന്നീ ഷെല്ലുകൾ ഉണ്ടെന്നും അതിനകത്ത് എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്നും അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, അതായത് കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ, ക്ഷമിക്കുക 2n² എന്താണ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് അതിന്റെ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളുമെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എസ് പി എ ഡി എ എഫ് എന്നീ സബ്ഷെല്ലുകൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ കെ എൽ എം എൻ എന്നീ ഷെല്ലുകൾ ശ്രദ്ധിക്കുക, അതിനകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും അറ്റോമിക് നമ്പർ, കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും അറ്റോമിക് നമ്പരും അവരുടെ ഇലക്ട്രോൺ വിന്യാസവും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കോപ്പർ ക്രോമിയം മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കും കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസം പഠിക്കാതെ SSLC കെമിസ്ട്രി പരീക്ഷയ്ക്ക് പോകരുത്, മസ്റ്റ് ആയിട്ട് ചോദിക്കും. പിന്നെ നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ലോഹ സ്വഭാവം, അലോഹ സ്വഭാവം. അതായത് നമ്മൾ നേരത്തെ ഇലക്ട്രോ പോസിറ്റീവ് അതുപോലെ ഇലക്ട്രോ നെഗറ്റീവ് പറഞ്ഞ പോലെ തന്നെയാണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടും, അതേസമയം പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയും. നമ്മുടെ പറയാം ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു, അതേസമയം പീരീഡിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അലോഹ സ്വഭാവം കുറയുന്നു, അലോഹ സ്വഭാവം കുറയുന്നു, അതേസമയം പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ അലോഹ സ്വഭാവം കൂടുന്നു. ലോഹ സ്വഭാവം കൂടുമ്പോൾ അലോഹ സ്വഭാവം കുറയും, അലോഹ സ്വഭാവം കുറയുമ്പോൾ അവിടെ ലോഹ സ്വഭാവം കൂടും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നത് എസ് പി ഡി എഫ് ഈ നാല് ബ്ലോക്കിലെ മൂലകങ്ങളുടെ പ്രത്യേകതകൾ, അവയ്ക്ക് കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഡി ആണെങ്കിൽ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ നിറങ്ങളുള്ള സംയുക്തങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്, എസ് പി എ ഡി എഫ് എന്നീ മൂലകങ്ങൾ, അതായത് അതിനകത്തുള്ള പ്രത്യേകത, ആ മൂലകളുടെ പ്രത്യേകതകൾ, അതിന്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അതുപോലെ തന്നെ സമ്പർക്ക പ്രക്രിയ, ഉൽപ്രേരകം എന്ന് പറയുന്ന കുറച്ചൊരു ടോപ്പിക് ഉണ്ട്, അപ്പൊ അത് നോക്കിക്കൊണ്ട് പോകണം. അപ്പൊ ഇതൊക്കെയാണ് കെമിസ്ട്രി ചാപ്റ്റർ. അപ്പോൾ കൃത്യമായിട്ട് ഈ രണ്ട് ചാപ്റ്ററുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന്റെ സെക്കൻഡ് ഫസ്റ്റ് ചാപ്റ്റർ, ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ആ ഒരു ചാപ്റ്റർ പഠിച്ച് ആ ഒരു പാഠഭാഗം ഒരു രണ്ട് മൂന്ന് ആവർത്തി വായിക്കുക. അതിന്റെ ഓദറിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കുക, ഓദറിനെ പറ്റിയിട്ട് വായിക്കുക, വായിച്ച് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്, പുള്ളിയുടെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കൃത്യമായി ചെയ്ത് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിരുന്നു. നാളത്തെ ദിവസം എന്ത് പഠിക്കണമെന്ന്, നാളെ അവരെ 7 മണിക്ക് ഞാൻ ടൈം ടേബിൾ ഇട്ട് തരാം, എങ്ങനെ അതിനെ സമീപിക്കണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാൻ ഓരോ വിദ്യാർത്ഥിയും കഴിയട്ടെ. ഫുൾ എ പ്ലസിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞ് നോക്കില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോകുക. മറ്റു വീഡിയോയിൽ കാണാം.